സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിരസിക്കപ്പെടുന്നവനും നിന്ദിക്കപ്പെടുന്നവനുമായ ക്രിസ്തു എന്ന സത്യത്തിന്റെ മുദ്രയായി ഇന്നലെ സ്നാപകനെ നാം കണ്ടു. ഡിനൈഡ് ആൻഡ് ഡിറൈഡ് ട്രൂത്ത്. മിശിഹ എന്ന സത്യത്തെ മാത്രമല്ല, മിശിഹായെ തന്നെയും നാം നമ്മുടെ ഈ കയ്യിൽ ഞെരിച്ചുടച്ച് കളയുന്നുവെന്നും. മാൽട്രീറ്റ്മെന്റ് ഓഫ് ക്രൈസ്റ്റ്. ആദ്യം നാം അവന്റെ വചനസംവാഹകരായ പ്രവാചകരെ നശിപ്പിക്കുന്നു, പിന്നെ അവനെ തന്നെയും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പങ്ങളിൽ നിന്നാണ് വിശ്വാസികളെന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മളും ക്രിസ്തു നിരാസം പഠിക്കുന്നത്. ലൗകികമായ ശക്തിയിലും മഹത്വത്തിലും വിരാജിക്കുന്ന രീതിയിൽ നാം ക്രിസ്തുവിനെ കാണാൻ തുടങ്ങിയാൽ കാതലായ ക്രിസ്തു രഹസ്യം കാണാതെ പോവുകയും ചെയ്യും. ഇന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ആദ്യം സങ്കീർത്തനം 145. ഹീബ്രു സങ്കീർത്തനമാലയിൽ ഹീബ്രു സോൾട്ട് തലക്കെട്ടുള്ള ഒരേ ഒരു സങ്കീർത്തനമാണിത്. ദാവീദിന്റെ സങ്കീർത്തനം എന്നാണ് ആ തലക്കെട്ട്. ഇത് ബാബിലോൺ പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതായത് ദാവീദോ ദാവീദ് വംശമോ രാജാക്കന്മാരോ അന്ന് ഇസ്രായേലിൽ നിലനിൽപ്പില്ല എന്നർത്ഥം. അതിനാൽ തന്നെ ഈ തലക്കെട്ടിന്റെ അർത്ഥം ദാവീദിന് അനുരൂപമായ സങ്കീർത്തനമെന്നാണ്. ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടി, അവന്റെ പുത്രനായിരിക്കും മിശിഹ എന്ന്, നിത്യമായി വാഴുന്ന മിശിഹ. എന്നാൽ അത് അവന്റെ രാജകീയ പുത്രന്മാരല്ല, യേശുവെന്ന ദാവീദ് പുത്രനാണ് എന്ന് രക്ഷാകര ചരിത്രം ഇവിടെ വിരിയുകയാണ്. അതുകൊണ്ട് തന്നെ ലൗകിക അധികാരിയെ മിശിഹായി പ്രഖ്യാപിക്കുന്നതിന് പകരം ദൈവം തന്നെയാണ് രാജാവെന്ന് ഈ സങ്കീർത്തനം ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതോർത്താൽ സങ്കീർത്തനം 96 പോലെ ദ കിങ്, ദൈവം എന്ന രാജാവ് എന്ന വ്യതിരിക്തമായ പ്രയോഗം പിന്നെ സങ്കീർത്തനം 145 മാത്രമേയുള്ളൂ. ഈ സങ്കീർത്തനം പരമകൽപ്പനയായ ക്ഷേമ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക എന്ന പ്രബോധനം പോലെ ദിവസവും 3 ആവർത്തിക്കാൻ യഹൂദരോട് നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഇത്ര ആവർത്തിക്കാൻ മാത്രം എന്ത് ഗുണമാണതിനുള്ളത്? പണ്ഡിതർ ഈ സങ്കീർത്തനത്തെ നിരീക്ഷിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യമായി അതൊരു അക്രോസ്റ്റിക്കാണ്. അതായത് അതിൻ്റെ പല്ലവികളിലെ ആദ്യ അക്ഷരങ്ങൾ ഹീബ്രു അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളെയും ചേർത്തണയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ ഭാഷയിൽ സാധ്യമായ എല്ലാ വാക്കുകളും തത്വത്തിൽ ഇവിടെ അണിനിരക്കുന്നുവെന്നാണ് അർത്ഥം. പരമമായ ദൈവവചനത്തെ മനുഷ്യൻ തൻ്റെ വാക്കിൻ്റെ പരിമിതി കൊണ്ട് അപരിമേയമായി വാഴ്ത്താൻ ശ്രമിക്കുന്നത് പോലെ. പിന്നെ ഈ സങ്കീർത്തനത്തിന് വളരെ ശബ്ദസൗകുമാര്യമുണ്ടത്രേ, എക്കോസ്റ്റിക്, വാക്കുകളുടെ വിന്യാസവും ധ്വനിയും. പിന്നെ അതിനൊരു വാദഗതിയുമുണ്ട്, റെറ്ററിക്. എന്തുകൊണ്ട് നാം ദൈവം എന്ന രാജാവിനെ സ്തുതിക്കണമെന്ന് അത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ക്രിസ്തുവിന്റെ അക്ഷരമാല, മെസ്സയാസ് ആൽഫബറ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. എ മുതൽ ഇസഡ് വരെ അടയാളപ്പെടുത്തിക്കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യവും അന്തവുമായ ക്രിസ്തുവിന്റെ പകർച്ച പോലെ ഈ സങ്കീർത്തനം ദൈവത്തിന്റെ മഹത്വവും നന്മയും പ്രകീർത്തിക്കുകയാണ്. മഹത്തായ നന്മ, ദ ഗ്രേറ്റ് ഗോഡ് റബ് തൂബ്, അത് എല്ലാവരിലും ചൊരിയപ്പെട്ടിരിക്കുന്നു. ഒരു സവിശേഷ ഭാവവുമുണ്ട് അതിന്. ഭാരപ്പെട്ട് കുനിഞ്ഞു പോയവരെയും വീണു പോയവരെയും അവൻ സ്നേഹത്താൽ താങ്ങി ഉയർത്തുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 1 കൊരിന്ത്യർ 2:10 ദൈവം നമ്മിൽ ചൊരിഞ്ഞ അനന്തമായ നന്മകളുടെ ദാനങ്ങളുടെ ഓർമ്മ നമ്മിൽ ഉണർത്തുന്നത്. ദൈവത്തിൻ്റെ നന്മകൾ നാം തലമുറ തലമുറയായി പകരേണ്ടതാണ്, സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ ഹെറോദിയാസ് തൻ്റെ മകൾക്ക് പകരുന്ന അധാർമിക പാഠത്തെ ഒരിജൻ, ആസുരമായ പാഠം, വിക്കറ്റ് ടീച്ചിങ് എന്ന് വിളിച്ചത് ഓർക്കുമല്ലോ. തലമുറ തലമുറകളിലേക്ക് പകരുന്ന വിഷപാഠം, ദൈവത്തിന്റെ നന്മയും നീതിയും മറന്നുകൊണ്ട്. ഇന്ന് 1 കൊരിന്ത്യരിൽ ശ്ലീഹ ഉത്തമമായ ദൈവിക ജ്ഞാനപൂർണമായ പാഠത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. കുരിശെന്ന ദൈവിക ജ്ഞാനം, അത് ആത്മാവ് പകരുന്ന പാഠമാണ്, നൗമാറ്റിക്, ഈ ലോകാരൂപി പകരുന്നതല്ല. ഈ ജനം ആ കുരിശിന്റെ വചനത്തെ കേൾക്കുമ്പോൾ പരിപൂർണതയിലേക്ക് അവർ നയിക്കപ്പെടുകയാണ്. പരിപൂർണതയുടെ പാഠമാണിത്. കുരിശിന്റെ ഈ ജ്ഞാനത്തിൽ ദൈവിക രഹസ്യം അടങ്ങിയിരിക്കുന്നു, മുസ്തീരിയോൺ. അത് അറിയാൻ ലോകത്തിന്റെ കണ്ണു പോരാ, ശ്ലീഹ പറയുകയാണ്. പക്ഷേ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സാണല്ലോ, അതിനാൽ തന്നെ നാം ഈ ദൈവിക രഹസ്യത്തിൽ പങ്കുപറ്റുകയാണ്. ലോകത്തിന്റെ അധികാരി ദുഷ്ടാരൂപിയുടെ സൂചനയാണത്. അവൻ നമുക്കായി ഒരു കെണി വിരിച്ചിരിക്കുകയാണ്. ദൈവിക ജ്ഞാനത്തിൽ നിന്ന് അത് നമ്മുടെ കണ്ണുകളെ അന്ധമാക്കി മാറ്റുന്നു, ഡയബോളിക് ഡിസെപ്ഷൻ. ശ്ലീഹ ഇതാണ് ഈ പാഠഭാഗത്ത് പരാമർശിക്കുന്നത്. കർത്താവ്, നാഥൻ, കുരിയോസ് എന്നത് കുരിശ്, സ്താവ്രോസ് എന്നതിനോട് ചേർത്ത് അനുഭവിക്കുവാൻ അവൻ നമ്മെ തടസ്സപ്പെടുത്തുന്നു. ലോകത്തിന്റെ ശക്തിയാണത്, ശക്തി, ഡുനാമിസ്. എന്നിട്ട് ശ്ലീഹ പറഞ്ഞതോർത്താൽ ദൈവാത്മാവിന്റെ ശക്തി ധരിച്ചവരാണ് നാം.
ദൈവത്തിന്റെ ഹിതത്തിനും ഹൃദയത്തിനും വിലങ്ങുതടിയായി നിൽക്കുന്നുവെന്ന അർത്ഥത്തിലാണ് പിശാചിനെ നാം ദിയാബോളോസ് എന്ന് വിളിക്കുന്നത്. ഇന്ന് സുവിശേഷം ലൂക്ക 4:31 മുതൽ നാഥൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് നാം കാണുന്നുണ്ട്. അത് അവൻ്റെ പരമമായ ശക്തിയുടെ പ്രകടനമായി ഡുനാമിസ് ജനം തിരിച്ചറിയുകയും ആശ്ചര്യം കൊള്ളുകയും ചെയ്യുന്നു. അവൻ പകരുന്ന ഈ പാഠം എത്ര വിസ്മയാവഹമെന്ന് അവർ പറയുകയാണ്. അതൊരു അത്ഭുതമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത്ഭുതം എന്നത് ദൈവവചനത്തിൻ്റെ ദൈവിക ശക്തിയുടെ അടയാളമാണ്, സിംബോളിക്. ആ വാക്കിൻ്റെ അക്ഷരാർത്ഥം ചേർത്ത് വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ്. ഡയബോളിക് എന്ന വാക്കിൻ്റെ വിപരീതമാണത്. കുരിശിൽ പൂവിടുന്ന ദൈവിക വിസ്മയങ്ങളെ കാണാൻ നമ്മുടെ കണ്ണുകളെ തടസ്സപ്പെടുത്തുന്ന പിശാചിൻ്റെ ദുഷ്ടവിജ്ഞാനീയത്തിൻ്റെ വിക്കറ്റ് ടീച്ചിങ്ങിൻ്റെ മറുമരുന്നാണത്. നാഥൻ ഇപ്രകാരം ലോകാരൂപിക്കുമേൽ വിജയം നേടുകയാണ് എന്ന് ചുരുക്കം. സ്നാപകനെക്കുറിച്ചുള്ള പാഠഭാഗം കഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ വംശാവലി വിവരിച്ച് മരുഭൂമിയിൽ അവൻ പിന്നിട്ട പരീക്ഷണ വഴികളെക്കുറിച്ചുകൊണ്ടാണ് ലൂക്ക ക്രിസ്തു സ്വദേശത്ത് ഗലീലിയയിൽ ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾ വിവരിച്ചു തുടങ്ങുന്നത്. ഇന്നലെ ധ്യാനിച്ചതുമായി ചേർത്ത് വായിച്ചാൽ സ്നാപകൻ അടയാളപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ ക്രിസ്തു തന്നെ തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട്, ആഞ്ഞു പുണരുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ വംശാവലി സൂചിപ്പിക്കും പോലെ അവൻ ദാവീദ് പുത്രനാണ്. പക്ഷേ ലോകാധികാരം പൂണ്ടു നിൽക്കുന്ന ഒരു മിശിഹായല്ല, സഹനങ്ങളിലൂടെ വിജയിച്ചു വരുന്ന രാജാവായിത്തീരുന്ന മിശിഹ. അവന് ലൗകികമായ ഹുങ്കുകളില്ല. പിന്നെ അവൻ തൻ്റെ ജീവിതത്തിൽ തന്നെ ദൈവിക നിയോഗത്തിൻ്റെയും ലോകത്തിൻ്റെ ആകർഷണത്തിൻ്റെയും മടംവലി തൻ്റെ പരീക്ഷണവേളയിൽ അനുഭവിക്കുകയാണ്. അങ്ങനെ ദൈവാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടാണ് അവൻ തൻ്റെ പ്രവർത്തന വീഥിയിലേക്ക് ഇറങ്ങുന്നത്. ലൂക്ക 4:14. അതുതന്നെയാണ് അവൻ്റെ ശക്തിയും. ശ്ലീഹ പഠിപ്പിച്ചതോർത്താൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ശക്തിയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ സഹന വഴികളെ പോകുമ്പോൾ, കുരിശിൻ്റെ ദിവ്യരഹസ്യം ഉൾക്കൊള്ളുമ്പോൾ,